നമസ്കാരം. ഉത്തർപ്രദേശിലെ ലാഖിംപൂർ ഖേരിയിൽ നാല് ജീവനുകൾ പൊലിഞ്ഞു. കർഷകരുടെ നാല് ജീവനും മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാർ. അതിന് പകരമായി കർഷകർ നാല് പേരെ കൊലപ്പെടുത്തിയില്ലേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിന് മറുപടിയായി പറയുന്നത് ജനങ്ങളുടെ പ്രക്ഷോഭമാണത് എന്നാണ്. എന്തു തന്നെയായിരുന്നാലും ലക്നൌവിൽ നിരോധനാജ്ഞ കാരണം സർക്കാർ തന്നെ പൊറുതിമുട്ടിയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി പറഞ്ഞാൽ കർഷക നേതാക്കളുടെ വീടിൽ ഇപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. ട്രെയിൻ തടയൽ സമാധാനപരമായി എന്ന് പറയുമ്പോഴും പോലീസിന് വലിയ രീതിയിലുള്ള ഒരു ഭയമുണ്ടായിരിക്കുന്നു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നാണ് ലക്നൌ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ലക്നൌ കർഷക സംഘടന നേതാക്കളുടെ വീടിന് പുറത്ത് തമ്പടിച്ചിരിക്കുന്ന പോലീസിൻ്റെ ഇത്തരത്തിലുള്ള പ്രവണത ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. രാജ്യവ്യാപകമായി 6 മണിക്കൂർ നടക്കുന്ന പ്രക്ഷോഭമാണ് ട്രെയിൻ തടയൽ. രാവിലെ 10 മണി മുതൽ ലാഖിംപൂർ ഖേരി വിഷയത്തിൽ നീതി ലഭ്യമാക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് ഈ കർഷക നേതാക്കൾ ട്രെയിൻ തടയുന്നത്. സമാധാനപരമായി ട്രെയിൻ തടയുമെന്ന് സംയുക്ത കിസാൻ മോർച്ച പറയുന്നുണ്ടെങ്കിൽ പോലും അതത്ര സമാധാനകരമായിരിക്കില്ല എന്ന് തന്നെ പോലീസ് കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് നിരോധനാജ്ഞ കൊണ്ടുവരുന്നത്. ആശിഷ് മിശ്രയുടെ പിതാവ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഈ വിഷയത്തിൽ കർഷകരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാകില്ല എന്നത് 100 തരമെന്നാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അജയ് മിശ്ര മന്ത്രിസ്ഥാനത്ത് തുടരാൻ പാടില്ല. രാജിവയ്ക്കും വരെ കൃത്യമായ പ്രക്ഷോഭ പരിപാടികൾ മുക്കിനും മൂലയിലും സംഘടിപ്പിക്കാൻ യു പിയിൽ കർഷകർ സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ലഭ്യമാകും എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് കർഷകരുടെ സമരം അതിതീവ്രമായി അതിശക്തമായി മുന്നോട്ട് പോകുന്നത്. 3 ഒക്ടോബർ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഈ സംഭവം 2 ആഴ്ച പിന്നിടുമ്പോഴും അതേ തീവ്രതയിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിക്കാർ വീണ്ടും മൗനം തുടരുന്നത് തെറ്റായ നയമാണ്, തെറ്റായ സന്ദേശമാണ്. ദുരന്തത്തിൽ 4 കർഷകർ ഉൾപ്പെടെ 8 പേരുടെ ജീവൻ നഷ്ടമായ ഈ സംഭവത്തിനെ നിസാരവൽക്കരിക്കുകയും അതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അലംഭാവമായി മാത്രമേ കർഷകർ കാണുകയുള്ളൂ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി ബനാറസിൽ കൊളുത്തിവിട്ട സമരാഗ്നിയായ കിസാൻ ന്യായ് റാലി അത് ദേശവ്യാപകമായി BJP വിരുദ്ധതയായി മാറുമോ എന്ന സംശയം മാത്രമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്.